ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാ ലുക്കാസ്. റെയിൽവേ പ്രഖ്യാപിച്ച ട്രെയിനുകളുടെ വേഗനിയന്ത്രണം നിലവിൽ വന്നു. തകരാറുള്ള പാളങ്ങളിലൂടെ പരമാവധി 30 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാനാണ് നിർദ്ദേശം. കറുകുറ്റിയിലുണ്ടായ ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. എറണാകുളം ജില്ലയിൽ CPM വിമതരെ CPI ഏറ്റെടുത്ത തർക്കമാണ് എൻ സുരാജ് വിവാദത്തിന് കാരണമെന്ന് CN ജയദേവൻ MP. CPMും CPIയും തമ്മിൽ തർക്കമല്ല, പുനരേകീകരണമാണ് വേണ്ടതെന്നും ജയദേവൻ. തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലെ 6 ശാഖകളിൽ നടത്തിയ പരിശോധനയിൽ വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. നികുതി അടയ്ക്കാത്ത 250 കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ രേഖകൾ പിടിച്ചെടുത്തു. മാധ്യമരംഗത്ത് കടന്നുവരുന്ന കുത്തകകൾക്കെതിരെയുള്ള ബദൽ സംവിധാനമാണ് KCCL എന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കുത്തക കമ്പനികളെ അതിജീവിച്ച് സർവീസ് നടത്തുന്ന KCCL ലോകത്തിന് മാതൃകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP. തൃശൂരിലും ഫയർ ഓഡിറ്റിംഗ് വരുന്നു. നിലവിലുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കുമെന്ന് ADGP ഹേമചന്ദ്രൻ. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ MLA. മുഖ്യമന്ത്രിയോട് നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിമാരെ ഭരിക്കുകയാണെന്ന് മുരളീധരൻ. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് മണിയുടെ ബന്ധുക്കൾ. പോലീസ് പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി സഹോദരൻ RLB രാമകൃഷ്ണൻ. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കറുകുറ്റിയിലുണ്ടായ ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ പ്രഖ്യാപിച്ച ട്രെയിനുകളുടെ വേഗനിയന്ത്രണം നിലവിൽ വന്നു. തകരാറുള്ള പാളങ്ങളിലൂടെ പരമാവധി 30 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നടത്തിയ റെയിൽവേ ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. വേഗനിയന്ത്രണം നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ ട്രെയിനുകളെല്ലാം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വൈകും. രാത്രിയും പുലർച്ചെയുമാണ് തീവണ്ടികൾ കൂടുതൽ സമയം വൈകുക. കൂടുതൽ തകരാറുകൾ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാൻ 2 മാസം വേണ്ടിവരുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകും വരെ നിയന്ത്രണം തുടരുമെന്നും റെയിൽവേ വ്യക്തമാക്കി. അതുവരെ തീവണ്ടികൾ സമയം വൈകി ഓടുമെന്നാണ് സൂചന. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻതൂക്കമെന്നും അതിനാലാണ് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നതെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാർ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കറുകുറ്റി അപകടം സംബന്ധിച്ച് റെയിൽവേ ബോർഡ് ചെയർമാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. KC വേണുഗോപാൽ MPയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എറണാകുളം ജില്ലയിൽ CPM വിമതരെ CPI ഏറ്റെടുത്ത തർക്കമാണ് എം സുരാജ് വിവാദത്തിന് കാരണമെന്നും CPMും CPIയും തമ്മിൽ തർക്കമല്ല, പുനരേകീകരണമാണ് വേണ്ടതെന്നും CN ജയദേവൻ MP പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. CPIയെ കടന്നാക്രമിച്ചതിനുള്ള ചെറിയ മറുപടിയാണ് എം സുരാജിന് പാർട്ടി പത്രത്തിലൂടെ നൽകിയത്. CPMും CPIയും തമ്മിൽ ആശയപരമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ല. CPM വിട്ടവരെ എടുത്തത് RSSലേക്കുള്ള അവരുടെ പോക്ക് തടയാനാണ്. പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ CPI പുറത്താക്കിയ രാമചന്ദ്രൻ നായരെ CPMലെടുത്ത് ഭാരവാഹിത്വം നൽകിയ കാര്യം CN ജയദേവൻ ചൂണ്ടിക്കാട്ടി. CPIയും CPMും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുനരേകീകരണം അത്യാവശ്യമാണെന്നും കാലങ്ങളായി CPI ആവശ്യപ്പെടുന്നത് അതാണെന്നും ജയദേവൻ പറഞ്ഞു. നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കലാണ് ബംഗാളിലെ CPMന്റെ തകർച്ചയ്ക്ക് കാരണം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അധികാര സ്ഥാനങ്ങളിൽ കൂടുതൽ കാലം തുടർന്നാൽ പിടിപെടുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വ സ്വഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും MP അഭിപ്രായപ്പെട്ടു. തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ നികുതി വെട്ടിപ്പ്. ആദായ നികുതി വിഭാഗം കണ്ടെത്തിയത് നികുതി അടയ്ക്കാത്ത 250 കോടി രൂപയുടെ നിക്ഷേപം. തൃശൂർ പാലക്കാട് മേഖലയിൽ നിന്നുള്ള ആദായ നികുതി വിഭാഗം തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലെ 6 ശാഖകളിൽ നടത്തിയ പരിശോധനയിലാണ് വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. മറ്റു ബാങ്കുകളിൽ നിക്ഷേപിച്ചാൽ നികുതി അടയ്ക്കേണ്ടി വരുമെന്നതിനാൽ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപകമായി കള്ളപ്പണം നിക്ഷേപിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. നികുതി അടയ്ക്കാത്ത 250 കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ രേഖകളാണ് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തത്. ഇതോടൊപ്പം വ്യാപകമായ രീതിയിൽ മറ്റു ബാങ്കുകളിൽ നിന്ന് RTGS പണമിടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. നികുതി വെട്ടിക്കുന്നതിനായി 50,000-ൽ താഴെയുള്ള നിക്ഷേപങ്ങൾ വ്യാപകമായി സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്ക് അധികൃതരുടെ ഒത്താശയോടെ കള്ളപ്പണ നിക്ഷേപത്തിന് അവസരമൊരുക്കിയതായാണ് സൂചന.
ഇടപാടുകാരെ ഹിയറിംഗ് നടത്തി നിക്ഷേപത്തിന്റെ നികുതിയും പിഴയും അടപ്പിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 40 ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ പി എ മുരളീധരൻ, പി പി ഡൊമിനിക്, പി വിജയൻ, പി വേണുഗോപാൽ, ഇ വി മണി, ബിന്ദു ജയരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഈ മേഖലയിലെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ടിസിവി ന്യൂസ്, തൃശൂർ. മാധ്യമരംഗത്ത് കടന്നുവരുന്ന കുത്തകകൾക്കെതിരെയുള്ള ബദൽ സംവിധാനമാണ് കെ സി സി എൽ എന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. കൊല്ലത്ത് സിഒഎ സംരംഭക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ആഗോള മാധ്യമ കുത്തകകൾക്കെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടമാണ് കേരള വിഷനെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, കെ സി സി എൽ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, രാജ്മോഹൻ, ബിനു ശിവദാസ്, പി ഗോപൻ, കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക വാർത്താ ചാനലുകൾ വാർത്ത കൊടുക്കുന്ന സമയത്തിന്റെ റേറ്റിംഗ് ഒന്ന് നോക്കിയാൽ ഏത് ഇന്റർനാഷണൽ റേറ്റിംഗിനെയും മറികടക്കും. സ്വന്തം നാട്ടിൽ നിന്ന് അതിനെല്ലാം കൂടി ഒന്നിച്ചാക്കണം, എല്ലാം കൂടി ഒന്നിച്ചാക്കണം. അല്ലാതെ ഒരു സ്ഥലത്ത് നോക്കണം, അടുത്ത് മാത്രം നോക്കിയപ്പോലെ. കുത്തക കമ്പനികളെ അതിജീവിച്ച് സാധാരണക്കാരന് വേണ്ടി സർവീസ് നടത്തുന്ന കെ സി സി എൽ ലോകത്തിന് മാതൃകയാണെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. കെ സി സി എൽ കൺവെൻഷനിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുജറാത്തിൽ അമുൽ നടപ്പിലാക്കിയ മാതൃകയാണ് കേരളത്തിൽ കേരള വിഷന്റേതെന്നും എം പി പറഞ്ഞു. കൊല്ലം മേയർ രാജേന്ദ്രബാബു അധ്യക്ഷനായിരുന്നു. കേരള വിഷൻ മൊബൈൽ ടിവിയുടെ ഉദ്ഘാടനം കൊല്ലം എം എൽ എയും നടനുമായ മുകേഷ് നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ ഉദ്ഘാടനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി ശശികുമാർ നിർവഹിച്ചു. എം നൌഷാദ്, എം എൽ എ കെ സി സി എൽ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, സിഒഎ സംസ്ഥാന പ്രസിഡന്റ് വിജയകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, എം വി ഗോവിന്ദൻ, പ്രവീൺ മോഹൻ, രാജ്മോഹൻ, പി ഗോപൻ എന്നിവർ സംസാരിച്ചു. വേറൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും ഈ കാലത്ത് ഈ ന്യൂസ് പീപ്പിൾ ആർ കട്ടിംഗ് കോർണേഴ്സ്, ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ വാർത്ത. വാർത്തയിലൊരു അടിസ്ഥാനമില്ലാത്ത വാർത്ത. തൃശൂരിലും ഫയർ ഓഡിറ്റിംഗ് വരുന്നു. നിലവിലുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കും. വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ തീരുമാനമെന്ന് എ ഡി ജി പി ഹേമചന്ദ്രൻ. വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുമെന്ന് ഫയർഫോഴ്സ് മേധാവി എ ഡി ജി പി ഹേമചന്ദ്രൻ ടി സി വിയോട് പറഞ്ഞു. തൃശൂരിലും ഫയർ ഓഡിറ്റിംഗ് നടത്തും. നിലവിലുള്ള കെട്ടിടങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിക്കുമ്പോഴുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോഴും ഈ കെട്ടിടങ്ങളിലുള്ളത്. ഈ സംവിധാനങ്ങളിൽ മാറ്റം വരണം. പല കെട്ടിടങ്ങളിലും ഫ്ളാറ്റുകളിലും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ല. അഗ്നിബാധയുണ്ടായാൽ അത് അണയ്ക്കാനുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷറുകളോ രക്ഷപ്പെടാനുള്ള പ്രത്യേക ഗോവണിയോ ഇല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫയർ ഓഡിറ്റിംഗ് വരുന്നതോടെ തൃശൂരിലെ നിരവധി കെട്ടിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതേസമയം പുതിയ കെട്ടിട നിർമ്മാണങ്ങളിലും ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കിയേക്കും. ദേശീയ കെട്ടിട നിർമ്മാണ ചട്ടം കർശനമാക്കി 2012 കേന്ദ്രം ഉത്തരവിറക്കിയിരുന്നു. സംസ്ഥാനത്ത് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചാണ് കെട്ടിട നിർമ്മാണം നടന്നിരുന്നത്. ജേക്കബ് തോമസ് ഫയർഫോഴ്സ് മേധാവിയായിരിക്കെ ഈ ചട്ടങ്ങൾ കർശനമാക്കിയതാണ്. എന്നാൽ ഇതിനെതിരെ ഫ്ളാറ്റ് ലോബികൾ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് രാജധാനി കെട്ടിടത്തിലെ അഗ്നിബാധയാണ് നിയമം കർശനമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ടിസിവി തൃശൂർ. ഒരു വാർത്തകൾ ഇടവേള കഴിഞ്ഞു. കൂടുതൽ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ എം എൽ എ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സർക്കാരും തമ്മിൽ തർക്കമല്ല, ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ 11 മെഡിക്കൽ കോളേജുകളാണ് സംസ്ഥാനത്ത് അനുവദിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് വേണ്ടി തുടങ്ങിയ പാലക്കാട് മെഡിക്കൽ കോളേജും വയനാട് മെഡിക്കൽ കോളേജും ഒഴികെ 11 മെഡിക്കൽ കോളേജുകളും എൽ ഡി എഫ് ശരിയാക്കി കഴിഞ്ഞുവെന്നും മുരളീധരൻ പരിഹസിച്ചു. എല്ലാ നന്മ സ്റ്റോറുകളും സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകളും സർക്കാർ അടച്ചുപൂട്ടാൻ പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന ബാർ മുതലാളിമാരെ സന്തോഷിപ്പിക്കാനാണ് ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് സംസ്ഥാനത്ത് കള്ളുകച്ചവടം നടത്താൻ പോകുന്നത്. ഇവിടെ സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് അഴിമതി നടത്താനാണെന്നാണ് ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും ഇങ്ങനെ പറഞ്ഞവനെ ശുംഭനെന്ന് മാത്രമേ വിളിക്കാനാകൂ. മുഖ്യമന്ത്രിയോട് നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ മന്ത്രിമാരെ ഭരിക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ,
മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമിൽ രാമകൃഷ്ണൻ, മുൻമന്ത്രി കെ പി വിശ്വനാഥൻ, ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ, അനിൽ അക്കര എം എൽ എ, യു ഡി എഫ് ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് റഷീദ്, ജെ ഡി യു ജില്ലാ പ്രസിഡന്റ് യുജിൻ മൊറേലി, ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ എം അനിൽകുമാർ, സി എം പി ജില്ലാ സെക്രട്ടറി പി ആർ എൻ നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ടിസിവി ന്യൂസ്, തൃശൂർ. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ. തൃശൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിലാണ് മണിയുടെ സഹോദരനും ഭാര്യയും കമ്മീഷന് ആക്ഷേപം സമർപ്പിച്ചത്. പോലീസ് പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും രാമകൃഷ്ണൻ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ ആക്ഷേപത്തിൽ ആരോപിച്ചു. ആക്ഷേപം ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. നാട്ടികയിൽ ബധിരയും മോഗയുമായ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ തെളിവെടുപ്പ് സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ട് കമ്മീഷന് വിശദീകരണം നൽകി. ജനറൽ വാർഡിൽ വെച്ച് മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു തെളിവെടുപ്പ് നടത്തിയതെന്ന പരാതി ശരിയല്ലെന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്തിടത്താണ് യുവതിയെ ചികിത്സിച്ചതെന്നും തെളിവെടുപ്പ് നടത്തിയതെന്നും ആശുപത്രി അധികൃതർ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ വിശദീകരണം നൽകി. കൂടാതെ കണിമംഗലം പാടശേഖരത്തിലെ കോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കും കൂർക്കഞ്ചേരി കൃഷി ഓഫീസർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി. കമ്മീഷൻ അംഗം കെ മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിൽ 93 പരാതികൾ പരിഗണിച്ചു. 17 തീർപ്പാക്കുകയും 3 പുതിയ പരാതികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തുടർ നടപടികൾക്കായി മാറ്റിവെച്ച പരാതികൾ സെപ്റ്റംബർ 7 നടക്കുന്ന സിറ്റിംഗിൽ വീണ്ടും പരിഗണിക്കും. അഗതികളുടെ അമ്മയായ വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ സെപ്റ്റംബർ 5 വത്തിക്കാനിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ധന്യമുഹൂർത്തത്തിനായി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയാണ് മദർ ഉദ്ഘാടനം ചെയ്ത പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സിംഗ് ഹോം ആശാനിലയത്തിലെ അന്തേവാസികൾ. 1994 ജനുവരി 18 പെരിങ്ങണ്ടൂരിൽ ഭിന്നശേഷിയുള്ള മുതിർന്ന കുട്ടികൾക്കായുള്ള ആശാനിലയം മദർ തെരേസ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് പോപ്പോൾ മേഴ്സിംഗ് ഹോമിൽ നടന്ന പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത ശേഷമാണ് മദർ മടങ്ങിയത്. ആ ധന്യമുഹൂർത്തത്തിന്റെ ഓർമ്മയിലാണ് ഇവിടുത്തെ അന്തേവാസികളും പരിസരവാസികളുമെന്ന് പോപ്പോൾ മേഴ്സിംഗ് ഹോം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ പറഞ്ഞു. അശരണരായ, അലംബഹീനരായ, സ്നേഹം കിട്ടാത്ത ഒരുപാട് മക്കൾക്ക് അഭയം നൽകുന്ന അമ്മയുടെ സാന്നിധ്യം ഇവിടുത്തെ ഭിന്നശേഷിയിലെ കുഞ്ഞു മക്കൾക്ക് ഏറെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. പാവങ്ങളുടെ ഇടയനും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പോപ്പോൾ മേഴ്സിംഗ് ഹോമിൽ അഗതികളുടെ അമ്മയുടെ സന്ദർശനം അന്തേവാസികൾക്ക് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. മാർ കുണ്ടകുളത്തിനൊപ്പം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിലും മദറിന്റെ സന്ദർശനവേളയിൽ ഉണ്ടായിരുന്നു. പോപ്പോൾ മേഴ്സിംഗ് ഹോമിന്റെ ഡയറക്ടറായിരുന്ന ഫാദർ വർഗീസ് പാലത്തിങ്കിലും സ്ഥാപക ഡയറക്ടർ ഫാദർ പോൾ പൂവത്തിങ്കിലും അന്തേവാസികളും ചേർന്നാണ് മദറിനെ ഹൃദ്യമായ വരവേൽപ്പൊരുക്കിയത്. പോപ്പോൾ മേഴ്സിംഗ് ഹോമിൽ ഭിന്നശേഷിയുള്ള 400 പേർ പഠിക്കുന്നുണ്ട്. ഇവരിൽ 300 പേർ ഇവിടെ താമസിച്ചാണ് പഠിക്കുന്നത്. മദറിന്റെ സന്ദർശനവേളയിൽ മദറിനെ സ്വീകരിച്ചാനയിച്ച അന്തേവാസികളും 16 മുമ്പ് മദറിന്റെ മഠത്തിൽ നിന്നു വന്ന പ്രിൻസിയുമെല്ലാം മദറിനെ സ്നേഹപൂർവ്വം ഇന്നും ഓർമ്മിക്കുന്നു. കഴിഞ്ഞ 34 പോപ്പോൾ മേഴ്സിംഗ് ഹോമിന്റെ സന്തത സഹചാരിയും ആശാനിലയം വാർഡനും അധ്യാപകനുമായ കളമ്പനത്തടത്തിൽ ജോസഫും 26 ഈ സ്ഥാപനത്തിന്റെ ഗാർഡിയനുമായ ബേബിച്ചനും മദറിന്റെ സന്ദർശനത്തെ ധന്യതയോടെയാണ് ഓർമ്മിക്കുന്നത്. ആശാനിലയത്തിലെ സന്ദർശക ബുക്കിൽ മദർ രേഖപ്പെടുത്തിയ ധന്യവചനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുകയാണ് ജോജു ആളൂരും മദറിനെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച അന്തേവാസികളും. ടിസിവി ന്യൂസ്, തൃശൂർ. 3.5 സ്വർണ്ണാഭരണങ്ങളും 13,000 കവർന്ന ഹോം നേഴ്സും സ്വർണ്ണപ്പണിക്കാരനായ കാമുകനും അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. പുത്തൻപിടിക വള്ളൂർ സ്വദേശിനി വാലത്ത് പ്രമീളയെയും കൂട്ടാളി തളിക്കുളം സ്വദേശി ചിറ്റിലടത്ത് ചന്ദ്രൻ മകൻ ബിജീഷിനെയുമാണ് അന്തിക്കാട് SI ER ബൈജുവും ASI വിൻസെന്റ് ഇഗ്നീഷ്യസും ചേർന്ന് പിടികൂടിയത്. പരാതി പ്രകാരമുള്ള 3.5 കൂടാതെ മൊത്തം 6 സ്വർണ്ണാഭരണങ്ങൾ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. കൂട്ടുപ്രതിയായ ബിജീഷ് പൂച്ചുണ്ണിപ്പാടത്തെ ഒരു സേഠിന് ആഭരണങ്ങൾ 45,000 വിൽപ്പന നടത്തിയതായി പറയുന്നു. ആഗസ്റ്റ് ആദ്യവാരത്തിലാണ് ഹോം നേഴ്സ് പ്രമീള പരാതിക്കാരനായ അന്തിക്കാട് മാങ്ങാട്ടുകര ആലുക്കൽ ബിനീഷിന്റെ അമ്മയെ പരിചരിക്കാനായി എത്തിയത്. കുടുംബസമേതം ഗുരുവായൂർ പോയി വന്നപ്പോൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാലയും 13,000 കളവു പോയതായി ബിനീഷ് കണ്ടെത്തി. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കളവ് നടത്തിയത് പ്രതിയായ പ്രമീള തന്നെയാണെന്ന് മനസ്സിലായത്. അറസ്റ്റിലായ ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ കോർപ്പറേഷനും ടൂറിസം വകുപ്പും സംയുക്തമായി നടത്തുന്ന ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് നഗരത്തിൽ ദീപാലങ്കാരം നടത്തുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷൻ മേയർ അജിത ജയരാജന്റെ അധ്യക്ഷതയിൽ മേയറുടെ ചേംബറിൽ ആലോചനാ യോഗം നടത്തി. യോഗത്തിൽ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ, ചേംബർ ഓഫ് കോമേഴ്സ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി,
വ്യാപാരി വ്യവസായി സമിതി, മർച്ചന്റ്സ് അസോസിയേഷൻ, വിവിധ ദേവസ്വം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 13 മുതൽ ഓണാഘോഷം അവസാനിക്കുന്നതുവരെ നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ, മറ്റ് അനുബന്ധ വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവ വൈദ്യുതി ദീപാലങ്കാരം നടത്തുന്നതിന് തീരുമാനിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റേഡിയേഷൻ വിഭാഗം പ്രവർത്തനം നിലച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. റേഡിയേഷൻ നടത്താനാകാതെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾ ദുരിതത്തിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ യന്ത്രം തകരാറിലായത്. ബാംഗ്ലൂരിൽ നിന്നുള്ള വിദഗ്ധരെത്തി യന്ത്രം പരിശോധിച്ചെങ്കിലും വിദേശത്തു നിന്ന് യന്ത്ര സാമഗ്രികൾ കൊണ്ടുവന്ന ശേഷം മാത്രമേ തകരാർ പരിഹരിക്കാനാകൂ എന്ന നിലപാടാണ് വിദഗ്ധർക്കുള്ളത്. റേഡിയേഷൻ വിഭാഗം പ്രവർത്തനം സ്തംഭിപ്പിച്ചതിനാൽ പാവപ്പെട്ട ക്യാൻസർ രോഗികളാണ് വഴിയാധാരമായത്. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായി പ്രതിദിനം 300 ക്യാൻസർ രോഗികളാണ് റേഡിയേഷൻ അടക്കമുള്ള ചികിത്സയ്ക്കായി വന്നെത്തുന്നത്. പലരും വേദന സംഹാരികൾ കഴിച്ചാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പുതിയ റേഡിയേഷൻ യന്ത്രം മാറ്റുന്നതിനായി 1.5 വർഷം മുൻപ് 14 കോടി രൂപ പ്രഖ്യാപിച്ചതാണെങ്കിലും നടപടികൾ ചുവപ്പു നടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ റേഡിയേഷൻ യന്ത്ര തകരാർ മൂലം രോഗികൾ ദുരിതത്തിലാകുന്ന സംഭവം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ യന്ത്ര സംവിധാനമൊരുക്കാൻ തീരുമാനിച്ചതെങ്കിലും പ്രഖ്യാപനം ജലരേഖയായി മാറുകയായിരുന്നു. റേഡിയേഷൻ യന്ത്ര തകരാർ പരിഹരിക്കാനായി ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഇടപെടണമെന്നാണ് പാവപ്പെട്ട രോഗികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, TCV. തൃശൂർ നായ്ക്കനാൽ AR മേനോൻ റോഡിൽ സ്ഥാപിച്ച ഫ്ലക്സിന്റെ കമാനം ഒടിഞ്ഞു വീണത് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. ഈ ഞായറാഴ്ച വിവേകോദയം സ്കൂളിൽ നടന്ന കേരള അൺ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷന്റെ ഭാഗമായാണ് റോഡിന് മുകളിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ സമ്മേളനം കഴിഞ്ഞിട്ടും ബോർഡ് അഴിച്ചു നീക്കാൻ സംഘാടകർ തയ്യാറായില്ല. ബോർഡ് ഉയർത്തിക്കെട്ടുന്നതിന് പകരം താഴ്ത്തിക്കെട്ടിയതിനാൽ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനും ഏറെ പ്രയാസമായിരുന്നു. ഇതേ തുടർന്ന് വലിയ വാഹനങ്ങൾ തട്ടിയാണ് ഫ്ലക്സ് ബോർഡ് ഒടിഞ്ഞു വീണത്. ഇപ്പോൾ പകുതി ഒടിഞ്ഞു വീണ ബോർഡ് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാവുകയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് വിഭാഗം പിടികൂടി. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ NS സലീംകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയത്. റെയിൽവേ എക്സൈസ് ഇൻസ്പെക്ടർ CR പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. 2 പാഴ്സൽ പാക്കറ്റുകളിലായി 1300 ടിൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഊർജിതമായ പ്രവർത്തനങ്ങളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്, KS ഷിബു, MS സലീം, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സദാനന്ദൻ, സൈമൺ, ഷൈജു എന്നിവർ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഐശ്വര്യസമൃദ്ധമായ പൊന്നോണത്തെ വരവേറ്റ് മലയാളികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുചാരുത പകർന്നു നൽകിയ തൃശൂർ ഇമാനുവൽ സിൽക്സും വസ്ത്രവൈവിധ്യങ്ങളുമായി അണിഞ്ഞൊരുങ്ങി. പാരമ്പര്യവും വിശ്വാസ്യതയും സമന്വയിച്ച പ്രവർത്തന മികവുമായി മുന്നേറുന്ന തൃശൂർ ശക്തൻ നഗറിലെ ഇമാനുവൽ സിൽക്സ് എല്ലാത്തരം ഉപഭോക്താക്കളുടെയും മനം കവർന്നു കഴിഞ്ഞു. വസ്ത്രവിപണന രംഗത്തെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഇമാനുവൽ സിൽക്സ് വ്യത്യസ്തവും ആകർഷകങ്ങളുമായ ഉത്സവ ഓഫറുകളുമായാണ് ഈ പൊന്നോണത്തെയും വരവേൽക്കുന്നത്. ഓണത്തിന് മുൻപേ ഓണാഘോഷത്തിന് ആരംഭം കുറിച്ച ഇമാനുവൽ സിൽക്സിൽ 33 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം ബസാർ ഇതിനോടകം വിപണി കീഴടക്കിയിരിക്കുകയാണ്. ബ്രൈഡൽ സാരീസ്, ഗൗൺ എന്നിവയടങ്ങിയ വസ്ത്രശ്രേണിയിലൂടെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഓഫറുകൾ അണിനിരത്തുന്ന ബ്രൈഡൽ ബസാർ, പാർട്ടി വെയർ, ചുരിദാർ മെറ്റീരിയൽസ്, സാരികൾ എന്നിവയുടെ വിപുല ശേഖരവുമായുള്ള ഫാഷൻ ബസാർ, ഓരോ ഉപഭോക്താക്കൾക്കും മനസ്സിനിണങ്ങിയതും അനുയോജ്യവുമായ ലോകോത്തര ബ്രാൻഡുകൾ സമ്മാനിക്കുന്ന ബ്രാൻഡഡ് ബസാർ, ഡ്രസ് മെറ്റീരിയലുകളുടെ ബൃഹത് ശേഖരവും ഒരുക്കിയ മെറ്റീരിയൽ ബസാർ എന്നിങ്ങനെ ഓണവസ്ത്ര വിപണിയിൽ മറ്റാർക്കും നൽകാനാവാത്ത പാക്കേജുകളുമായാണ് ഇമാനുവൽ ശ്രദ്ധയാകർഷിക്കുന്നത്. എല്ലാത്തരം ഉപഭോക്താക്കൾക്കും ഉത്സവ വിപണി ലാഭകരമാക്കി മാറ്റുന്നതിനായി ഒരുക്കിയിട്ടുള്ള എക്കണോമിക്സ് ബസാർ സമാനതകളില്ലാത്ത ഫെസ്റ്റിവൽ ഓഫറായി. 149 രൂപ മുതൽ ഏറ്റവും പുതിയ കളക്ഷനുകളിൽ അതിനൂതന വസ്ത്രങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ഇമാനുവൽ ലഭ്യമാക്കുന്നത്. മികച്ച ഗുണമേന്മയിൽ ബ്രാൻഡഡ് വസ്ത്രങ്ങളും കിഡ്സ്, ജെൻസ്, ലേഡീസ് വെയറുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളും ഇമാനുവൽ സിൽക്സിൽ സജ്ജമാണ്. ഓണാഘോഷത്തിന്റെ തനിമ വിളിച്ചോതി ഉപഭോക്താക്കളെ വരവേൽക്കുന്ന ഇമാനുവൽ സിൽക്സിന്റെ വസ്ത്രവിപണി ഇതിനോടകം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. പുതു വസ്ത്രങ്ങൾ സ്വന്തമാക്കി ഓണത്തിന് പുത്തൻ ഉണർവേകാൻ ഉപഭോക്താക്കളുടെ വൻ തിരക്കാണിപ്പോൾ ഇമാനുവൽ സിൽക്സിൽ അനുഭവപ്പെടുന്നത്. മറ്റൊരു ഇടവേള.
തിരികെ വാർത്തകളിലേക്ക്. അധികാരം ഉപയോഗിച്ച് പോക്കറ്റ് നിറയ്ക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തിനെതിരായി ശബ്ദമുയർത്താനും ഇത്തരക്കാരെ പൊതുജന മധ്യത്തിലെത്തിക്കാനും ശേഷിയുള്ള സംഘടനാ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്ന് CITU ജില്ലാ പ്രസിഡന്റ് CF ഡേവിസ് പറഞ്ഞു. ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതിയുടെ രണ്ടാം ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖനന മേഖലയിൽ ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി ആവശ്യപ്പെടുന്ന നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂവെന്നും CF ഡേവിസ് പറഞ്ഞു. ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ജവാൻ അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന സെക്രട്ടറി രാജൻ ഡയമണ്ട്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ജോസ് തെക്കേത്തല, ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി ദേവൻ പുളിക്കൽ, ഗിരി കള്ളാടത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതിയിലെ മുതിർന്ന ഡ്രൈവർമാരെ സമ്മേളനത്തിൽ ആദരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ 4 BJP നേതാക്കളെ കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. BJP സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മണ്ഡലം പ്രസിഡന്റുമായ TB സജീവൻ, ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, യുവമോർച്ച മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ അനീഷ് കാർത്തികേയൻ, MP പ്രശാന്ത് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. 2015 June 21 കേസിന് ആസ്പദമായ സംഭവം. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച ചുവരിലെ ടൈലുകൾ രോഗികളുടെ ദേഹത്ത് അടർന്നു വീഴുന്നുവെന്ന പരാതിയെ തുടർന്ന് BJP പ്രവർത്തകർ സംഘടിതമായി എത്തി ടൈലുകൾ പൊളിച്ചു നീക്കിയിരുന്നു. ഈ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിന്മേലാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത്. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിയതിനുശേഷം പ്രതികൾ ഉപേക്ഷിച്ച വാൾ ചേറ്റുവയിലെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെടുത്തു. തിരുവത്ര ചാലിൽ ഷഫീഖ്, മണത്തല കേരണ്ടകത്ത് സജീർ, പാലയൂർ തിരുവത്ത് റിയാദ് എന്നിവരെയാണ് SI MK രമേശും സംഘവും അറസ്റ്റ് ചെയ്തത്. കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെ കൂടി പിടികൂടാനുണ്ട്. കടപ്പുറം മൂസാ റോഡ് സാങ്കിൻ്റകത്ത് സിദ്ദിഖിന്റെ മകൻ നൌഫൽ എന്ന മുംജാസിനാണ് വെട്ടേറ്റത്. വലതുകൈക്ക് പരിക്കേറ്റ നൌഫലിനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ 25 തൊട്ടാപ്പ് ആനന്ദവാടിയിൽ വെച്ചായിരുന്നു ആക്രമണം. തൊട്ടാപ്പ് റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അയൽവാസിയുടെ മകളുടെ വിവാഹത്തിലേക്ക് കേക്ക് വാങ്ങുന്നതിനായി സുഹൃത്ത് നൌഷാദുമൊത്ത് പോകുമ്പോൾ തടഞ്ഞു നിർത്തിയാണ് സംഘം ആക്രമിച്ചത്. കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയതിനാണ് ആക്രമണത്തിന് കാരണമെന്ന് നൌഫൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. തൊട്ടാപ്പ് ആനന്ദവാടിയിലും ചേറ്റുവയിലും പോലീസ് തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. സ്ക്വാഡ് അംഗങ്ങളായ ASI അനിൽ മാത്യു, സീനിയർ CPO സന്തോഷ്, CPOമാരായ ലോഫി രാജ്, ശ്യാം, ഷജീർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. MP ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഇതുവരെ 3,59,00,000 ചെലവഴിച്ചതായി CN ജയദേവൻ MP തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിലെ താന്യംകാട് പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കുന്നതിന് 8,15,000 രൂപയും രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിന് 15,00,000 രൂപയും അനുവദിച്ചു. അവണിശ്ശേരി ചങ്ങല ഗേറ്റിലെ അടിപ്പാത നിർമ്മാണത്തിന് 10,00,000 രൂപയും പാറളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെയും 15-ാം വാർഡിലെയും ജലസേചന പദ്ധതിക്ക് 15,00,000 രൂപയും അനുവദിച്ചതായി MP അറിയിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ മാമോഗ്രാം യൂണിറ്റ് ബിൽഡിംഗ് നിർമ്മാണത്തിന് 10,00,000 രൂപയും മുല്ലക്കര ഗവൺമെന്റ് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിനായി 30,00,000 രൂപയും മണിയൻകിണർ ആദിവാസി കോളനിയിൽ കുടിവെള്ള പദ്ധതിക്കായി 15,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ജയദേവൻ പറഞ്ഞു. ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഫണ്ട് വിനിയോഗത്തിന് പലപ്പോഴും തടസ്സമാകുന്നത്. MP ഫണ്ടിലെ നിർമ്മാണ പ്രവൃത്തികളിൽ ടെൻഡർ എടുക്കാൻ പലപ്പോഴും ആളില്ലാത്ത അവസ്ഥയാണ്. ഏറ്റെടുത്ത പല നിർമ്മാണ പ്രവൃത്തികളും സമയത്ത് പൂർത്തിയാക്കാത്തതും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്നും MP പറഞ്ഞു. ലാലൂർ ശ്മശാനത്തിന് സമീപത്തെ റോഡരികിൽ ഡിവിഷൻ കൗൺസിലറുടെ ഒത്താശയോടെ കരാറുകാരൻ മാലിന്യം തള്ളിയതായി നാട്ടുകാരുടെ പരാതി. വീണ്ടും മാലിന്യം തള്ളാനെത്തിയ ടെമ്പോ ട്രാവലർ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ലാലൂർ ഡിവിഷനിലെ തന്നെ കാനകോരിയ മണ്ണും മാലിന്യങ്ങളും ലാലൂർ ശ്മശാനത്തിന് മുന്നിലെ റോഡരികിൽ കൊണ്ടിട്ടത്. വീണ്ടും മണ്ണ് കൊണ്ടിടാനെത്തിയ ടെമ്പോ ട്രാവലർ തടഞ്ഞ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നാട്ടുകാരുമായി ചർച്ച നടത്തി. അതേസമയം ടെമ്പോ ട്രാവലർ തടഞ്ഞ നാട്ടുകാരോട് സ്ഥലത്തെത്തിയ കൌൺസിലർ ലാലി ജെയിംസ് തട്ടിക്കയറിയതായും പ്രദേശവാസികളിൽ ഒരാളെ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട്. തന്റെ ഡിവിഷനിലെ കാനകോരിയ മണ്ണും വേസ്റ്റും ഇവിടെ തന്നെ നിക്ഷേപിക്കുമെന്ന് ലാലി ജെയിംസ് പറഞ്ഞതായി നാട്ടുകാർ പരാതിപ്പെട്ടു. അമ്പതാം ഡിവിഷൻ കൗൺസിലർ ലാലി ജെയിംസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലാലൂർ ഡിവിഷനിലെ കാന വൃത്തിയാക്കിയ വേസ്റ്റും ചെളിയും മണ്ണൊക്കെ ഉള്ള കൂടിയിട്ടുള്ള കൊണ്ടുവന്ന ഒരു ലോഡ് തട്ടി ലാലി ജെയിംസ് എല്ലാവരോടും വഴക്ക് കൂടി എല്ലാവരും ചീത്ത വിളിച്ച് എല്ലാവരും കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ അവിടെ തട്ടും എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കാനുണ്ടായത്. ഇപ്പോൾ കഴുത്തിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തി ഒരു ഡേവിസ് എന്ന് പറഞ്ഞൊരു പ്രവർത്തകനെ എല്ലാവരും തട്ടിക്കയറി.
തൃശൂർ ലൂർദ്പള്ളി തിരുഹൃദയ പള്ളി കൈമാറ്റത്തിന്റെ ശതോത്തര രജത ജൂബിലി തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ ആഘോഷിച്ചു. സദേൺ അറേബ്യ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് ഡോക്ടർ പോൾ ഹിൻഡർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം രൂപതാമേത്രാൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സി എൻ ജയദേവൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. മാർ അപ്രൈ മെത്രോപൊലിത്ത സുൽത്താൻപേട്ട് ബിഷപ്പ് ഡോക്ടർ പീറ്റർ അബീർ അന്തോണി സ്വാമി തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ജാക്കോബി, തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് കോമ്പാറ, ഫാദർ റോക്കി റോബി കളത്തിൽ, ഫാദർ വർഗീസ് കുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ബിഷപ്പ് ഡോക്ടർ പോൾ ഹിൻഡറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂബിലി കൃതജ്ഞതാ ബലി ഉണ്ടായി. ജൂബിലി സ്മാരകമായി നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ താക്കോൽദാനവും ഡയാലിസിസ് സഹായ വിതരണവും ജൂബിലി സ്മരണിക പ്രകാശനവും നടന്നു. ഫാദർ രൂപേഷ് മൈക്കിൾ രചിച്ച ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശനവും ഉണ്ടായി. ഒരു ഇടവേള കൂടി വാർത്തകളിലേക്ക്. വീണ്ടും കുന്നംകുളം നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡിലെ ശൗചാലയ കെട്ടിടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കേപ്പുറം ചിറളയം സ്കൂൾ കെട്ടിടത്തിന്റെ കരാറുകാരന്റെ കീഴിൽ തൊഴിലെടുക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശി 30 വയസ്സുള്ള സബൻ ധർമ്മനാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഡോക്ടറെ കാണാനായി ജോലിസ്ഥലത്ത് നിന്ന് പോയ സബൻ ധർമ്മൻ പിന്നീട് തിരിച്ചെത്തിയില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം കരാറുകാരൻ ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. തിങ്കളാഴ്ച രാത്രി കെട്ടിടത്തിൽ മദ്യപിക്കാനെത്തിയ ആളുകളാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ട് പോലീസിനെ അറിയിച്ചത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിസ്വാർത്ഥ ജനസേവനത്തിന്റെ ചൂണ്ടുപലകയായിരുന്ന ലോനക്കുട്ടിയേട്ടനും ഓർമ്മകളിലേക്ക് ചേക്കേറി. ചൊവ്വാഴ്ച രാവിലെ താഴൂരിലെ സ്വവസതിയിൽ വെച്ച് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു പ്രായം. ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാലത്തെ പ്രവർത്തനം, പ്രായമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ പ്രത്യേകതകൾ താഴൂരിലെ മാളിയേക്കൽ എം എ ലോനക്കുട്ടിയുടെ മാത്രം സ്വന്തം. 6-7 വർഷം മുൻപ് വരെ തന്റെ ഇരുചക്രവാഹനത്തിൽ തലങ്ങും വിലങ്ങും കടന്നുപോയിരുന്ന സത്യസന്ധതയുടെ ആൾരൂപമായ ലോനക്കുട്ടി നാട്ടുകാരിൽ അത്ഭുതം ജനിപ്പിച്ചിരുന്നു. വെള്ള ജുബ്ബാധാരിയായ ലോനക്കുട്ടിയേട്ടൻ ജീവിതം ഉഴിഞ്ഞുവെച്ചത് നാടിനുവേണ്ടി. വികസനത്തിലും ജനസേവനത്തിലും രാഷ്ട്രീയം വേലിപ്പുറത്തു നിരത്തി. കോടശ്ശേരി പഞ്ചായത്തിന്റെ അമരക്കാരനായി നിരവധി വർഷം പ്രവർത്തിച്ചെങ്കിലും ഈ കോൺഗ്രസ് നേതാവിന്റെ പേരിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ഒന്നുമുണ്ടായിരുന്നില്ല. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചതും തന്റെ തെളിഞ്ഞ മനസ്സുപോലെ തന്നെ. നിരവധി സാംസ്കാരിക സംഘടനകളുടെ രക്ഷാധികാരിയും ഒഴിച്ചുകൂടാനാവാത്ത ഘടകവുമായി. പിന്നീട് മനസ്സ് വഴങ്ങിയില്ലെങ്കിലും ലോനക്കുട്ടിയുടെ മെലിഞ്ഞ ശരീരത്തെ കാലം വീടിന്റെ കോലായിൽ തളച്ചിട്ടു. ചാരുകസേരയിൽ കിടന്നുകൊണ്ടും അദ്ദേഹം ഇക്കാലമത്രയും കണ്ണു നട്ടത് നാടിന്റെ വികസനം. ഒടുവിൽ രാഷ്ട്രീയവും ഭരണപ്രതിപക്ഷവും ഒന്നുമില്ലാത്ത ലോകത്തേക്ക് മടക്കയാത്ര. തൃശൂർ സൊസൈറ്റി ഫോക്കസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പണ്ഡിറ്റ് വിജയ് സൂർസെന്റെ ശ്യാം എ മെഹ്ഫിൽ സംഗീത കച്ചേരി ആസ്വാദകരിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ രസാനുഭൂതി പകർന്നു നൽകി. സാഹിത്യ അക്കാദമിക്ക് സംഗീതാലാപനത്തോടൊപ്പം ഹിന്ദുസ്ഥാനി സംഗീതത്തെ പരിചയപ്പെടുത്തിയായിരുന്നു അവതരണം. തബലയിൽ ഷാജി കോഴിക്കോടും ബാംസുരിയിൽ രാജേഷ് ചേർത്തലയും ഹാർമോണിയത്തിൽ ജയപ്രകാശ് കോട്ടയവും പക്കമേളമൊരുക്കി. തുഷാർ കെ സോമസുന്ദരം, മിഥുലേഷ് ചോലക്കൽ എന്നിവർ പിന്നണിയിൽ പാടി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. റെയിൽവേ പ്രഖ്യാപിച്ച ട്രെയിനുകളുടെ വേഗനിയന്ത്രണം നിലവിൽ വന്നു. തകരാറുള്ള പാളങ്ങളിലൂടെ പരമാവധി 30 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാനാണ് നിർദ്ദേശം. കറുകുറ്റിയിലുണ്ടായ ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. എറണാകുളം ജില്ലയിൽ സി പി എം വിമതരെ സി പി ഐ ഏറ്റെടുത്ത തർക്കമാണ് എം സുരാജ് വിവാദത്തിന് കാരണമെന്ന് സി എൻ ജയദേവൻ എം പി. സി പി എമ്മും സി പി ഐയും തമ്മിൽ തർക്കമല്ല, പുനരേകീകരണമാണ് വേണ്ടതെന്നും ജയദേവൻ. തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലെ 6 ശാഖകളിൽ നടത്തിയ പരിശോധനയിൽ വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. നികുതി അടയ്ക്കാത്ത 250 കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ രേഖകൾ പിടിച്ചെടുത്തു. മാധ്യമരംഗത്ത് കടന്നുവരുന്ന കുത്തകകൾക്കെതിരെയുള്ള ബദൽ സംവിധാനമാണ് കെ സി സി എൽ എന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കുത്തക കമ്പനികളെ അതിജീവിച്ച് സർവീസ് നടത്തുന്ന കെ സി സി എൽ ലോകത്തിന് മാതൃകയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. തൃശൂരിലും ഫയർ ഓഡിറ്റിംഗ് വരുന്നു. നിലവിലുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കുമെന്ന് എ ഡി ജി പി ഹേമചന്ദ്രൻ.
സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ എം എൽ എ. മുഖ്യമന്ത്രിയോട് നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിമാരെ ഭരിക്കുകയാണെന്ന് മുരളീധരൻ. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് മണിയുടെ ബന്ധുക്കൾ. പോലീസ് പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി വി ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ് ലൂക്കാസ്.